ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് ഇടത് മുസ്ലിം ലീഗ് പാർട്ടികളുടെ ഭാഗത്തുനിന്നും പാർലമെന്റിൽ ഉണ്ടായത്. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിരഞ്ജൻ ചൗധരി ഏറെ വസ്തുതകൾ നിരത്തിയാണ് പാർലമെന്റിൽ സംസാരിച്ചത്. ഭരണഘടനയുടെ തത്വങ്ങൾ ബി ജെ പിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ചൗധരിയുടെ പ്രസംഗം. അമിത്ഷാക്കും ഭരണകക്ഷി അംഗങ്ങൾക്കും ഭരണഘടനയിലെ വിവിധ നിയമവശങ്ങൾ രേഖാമൂലം ഉയർത്തിക്കാണിക്കാനും അദ്ദേഹം മറന്നില്ല. ഇത് നമ്മുടെ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ്. ഒരു വിഷയമായി മാത്രം ഇതിനെ ചർച്ച ചെയ്യാൻ കഴിയില്ല, അത് മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അടിസ്ഥാന മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. I do not have any qua samay denge jab bill par debate hogi nahi sir agar ye ekdam sir bindu bindu pe sir ha ha ekdam bindu bindu pe ha I do not have any qua to opine that this is a regressive legislation it is nothing but a targeted legislation against the minority people of our country sir in the year 1947 the date 22nd january Pandit Jawaharlal Nehru had presented historic objective resolution which was adopted. തുടർന്ന് സംസാരിച്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി പൗരത്വ ഭേദഗതി ബില്ലിൽ നിന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കിയെന്നും ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും സഭയിൽ അതിശക്തമായി സംസാരിച്ചു. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നാലോ അഞ്ചോ വിഭാഗങ്ങളെ അവർ ഉൾപ്പെടുത്തുന്നു, ഒരു മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. തുടർന്ന് ഹൈദരാബാദിൽ നിന്നുള്ള അസദുദ്ദീൻ ഉവൈസിയും രൂക്ഷമായി തന്നെ സംസാരിച്ചു. ഹിറ്റ്ലറെ പോലെ ചരിത്രത്തിൽ അമിത്ഷായും ഇടം പിടിക്കുമെന്ന് പറഞ്ഞ ഉവൈസിയുടെ പരാമർശത്തെ സ്പീക്കർ ഓം ബിർള താക്കീത് ചെയ്തു. ഇത്തരം പരാമർശങ്ങൾ സഭയിൽ വേണ്ടെന്ന് സ്പീക്കർ ഉവൈസിയെ ഓർമ്മപ്പെടുത്തി. ഫണ്ടമെന്റൽ റൈറ്റ്സ് കോ വയലേറ്റ് കർത്ത ആർബിട്രറി നേച്ചർ ഹേ ഷായരാ ബാനോ മേ ഓർ നഫ്തെ ജോഹർന സെ സിക്ർ ഹേ തീസ്രാ സർ വോ മൈ കേശവ ഭാരതി ഹേ ചൗഥാ ഹമാരെ മുൽക് മേ സിറ്റിസൻഷിപ് കാ കോൺസെപ്റ്റ് സിംഗിൾ ഹേ. രാജ്യത്തെ മാത്രമല്ല അമിത്ഷായെ കൂടി രക്ഷിക്കണമെന്നും ഉവൈസി തന്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് സംസാരിച്ച ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ, കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ തുടങ്ങിയവർ വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കി സഭയിൽ ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചു. Our main point, that is why we are discussing. I am not going to the merits and history of the case. It is entirely different. So the first point is, this is the first time in the legislative history of India that in order to acquire the citizenship, one of the main factor is the religion. അതിനിടെ പ്രതിപക്ഷ അംഗങ്ങളെ പ്രകോപിപ്പിക്കുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള രണ്ട് കോൺഗ്രസ് അംഗങ്ങളെ ഇതിനകം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിലുള്ള ശിവസേന ബില്ലിനെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. അതേസമയം അഖിലേഷ് യാദവും മമതാ ബാനർജിയും ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ ഭാഷയിൽ ബില്ലിനെ എതിർത്ത് രംഗത്ത് വന്നു. സഭയിലെത്തിയ 375 പേരിൽ 293 പേർ അനുകൂലിച്ചും 82 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഇതോടെ ബിൽ ലോക്സഭ വൻ ഭൂരിപക്ഷത്തിൽ പാസാക്കി. അതേസമയം പാർലമെന്റിൽ ചൂടൻ ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സഭയിൽ ഉണ്ടായിരുന്നില്ലെന്നത് ശ്രദ്ധേയമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ പ്രചാരണ പരിപാടികളിലായിരുന്നു ഇരുവരും. അതേസമയം പൗരത്വ ബിൽ നടപ്പിലാക്കിയാൽ താൻ ഇസ്ലാമതം സ്വീകരിക്കുമെന്നും ഏതെങ്കിലും മുസ്ലിമിനെ ജയിലിലടച്ചാൽ താനും ജയിലിൽ കഴിയുമെന്നും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഹർഷമന്ത്രം വ്യക്തമാക്കി. അസ്തിത്വം തെളിയിക്കാൻ താൻ ഒരു രേഖയും ഹാജരാക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ്, ഇടത് പാർട്ടികൾ, മുസ്ലിം ലീഗ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളോടൊപ്പം ആം ആദ്മി പാർട്ടിയും ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം ബിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ലെന്ന വാദമാണ്
ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.